آمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരി, അസ്സലാമു അലൈക്കും. ഞാൻ ഇങ്ങോട്ട് പോയതിനു മുമ്പ് എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗം നോക്കി വായിക്കരുത്. കുറച്ച് മുമ്പേ തന്നെ ഞാൻ ആ ഇടപാട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കൂടുതൽ അതിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത് എന്ന് ഞാൻ ആദ്യമേ പറയാണ്. എന്നാലും ഞാൻ നോക്കി വായിക്കുന്നില്ല, വേറെ കാര്യം അയാളോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇക്രാന്നാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്കിങ്ങനെയുള്ള ഒരു അവസരം കിട്ടി. ദൈവത്തിന് അള്ളാഹുവിന് ഞാൻ സ്തുതി പറയുകയാണ്. അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറച്ചുകൂടി സമയം എനിക്ക് അനുവദിച്ചു എന്നേ അർത്ഥം. ഇവിടെ നടന്ന പ്രസംഗങ്ങൾ ഞാൻ കേട്ടുകൊണ്ട് ഡോക്യുമെൻ്ററി ഞാൻ കണ്ടു. പക്ഷേ ഇതിന് ഈ സ്തുതികൾക്ക് അല്ലെങ്കിൽ ഈ പ്രശംസക്ക് വിധേയനാവാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിൽ ഞാൻ അതിന് നന്ദി പറയുകയാണ്. പക്ഷേ ഈ പ്രശംസ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ സംഘടനയിലെ എല്ലാ സഹോദരന്മാർക്കും. പുതു വർഷത്തിനുള്ളിൽ നിരവധി സഹോദരന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട്. ഇപ്പൊ ധാരാളം സഹോദരന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ധാരാളം രക്തം തെരുവുകളിൽ ചിന്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ നൽകിയ ഈ നല്ല വാക്കുകൾ ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ സഹോദരന്മാരാണ്. അതിൽ ഇവിടെ ഒന്നും പരാമർശിക്കപ്പെടാതെ പോയ സൈസാണ് അദ്ദേഹത്തിനും, അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഈ എം അബ്രഹാം സൈബർ പോയ സൈബറിയിട്ടുള്ള ആളുകൾക്കും മറ്റ് സഹോദരന്മാർക്കും ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം അപ്പോൾ മാത്രമേ ഈ ഡോക്യുമെൻ്ററി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മടിയനാണ്. ഞാനിപ്പം പറയാറുണ്ട് ഞാനൊരു മടിയനാണ്. പക്ഷേ എന്നെ മടിയനാക്കിയത് എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അവളോടും പറയാറുണ്ട്. പരിപാടി കുടുംബം കണ്ട നല്ല നിലക്ക് പോകുന്ന കുടുംബം ഞങ്ങളുടെ. അപ്പോ പക്ഷെ ഇത്തരം ചലന നിർഭരമായ പ്രവർത്തന വേഗത്തിലേക്ക് ഞാൻ യഥാർത്ഥത്തിൽ കടന്നു ചെല്ലുകയല്ല, എടുത്തെറിയപ്പെടുകയാണുണ്ടായത്. സാധാരണ ഏത് ഘട്ടത്തിലാണെങ്കിലും ഞാൻ എടുത്തെറിയപ്പെടുക. പിന്നെ അവിടെ നിന്നിട്ട് ഒരു ശിക്കാരി ശംഭുവിനെ പോലെ വിജയിച്ച് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു പ്രത്യേകമായ ഒരു കഴിവോ പാഠമോ ഉള്ളതായിട്ട് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോയെന്നല്ല എനിക്കറിഞ്ഞത്. പക്ഷേ എപ്പോഴും ഞാൻ പിന്നെ ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സ്വഭാവം എനിക്ക് മുമ്പ് മുതൽക്കെ ഇല്ല. എൻ്റെ പഠനകാലത്തും എൻ്റെ ജീവിതത്തിൻ്റെ മറ്റു കാലങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ടാണ്. ഒരിക്കല് ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ ബഹ്റൈനിൽ അവിടെ ജുമാഅത്തിൽ പങ്കെടുത്തു. ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പുറത്തിറങ്ങി കണ്ടപ്പോൾ നമ്മുടെ സഹോദരന്മാർ പ്രവർത്തകന്മാർ മുഴുവൻ വന്നിട്ടുണ്ട്. തോള് കൈയിട്ട് ചില ആൾക്കാർ കൈ പിടിക്കുന്നുണ്ട്, ചില ആൾക്കാർ തോള് കൈയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ എൻ ഇ സി മെമ്പറായിരുന്ന അന്നത്തെ എൻ ഇ സി മെമ്പറായിരുന്ന നമ്മുടെ ഉസ്മാൻ ബേഗ്, മൗലാന ഉസ്മാൻ ബേഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ച് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ എൻ ഇ സി മെമ്പറാണ്, എനിക്ക് ചെയർമാനെ തൊടാൻ പോലും ഇതുവരെ ധൈര്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ വന്നിട്ട് തോള് കൈവെക്കണം നിങ്ങൾ പിന്നെ
പിടിച്ചു കൂട്ടണം, എന്താണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം കുറേ ഗുണദോഷിച്ചു ആൾക്കാരെ. അങ്ങനെ വൈകുന്നേരം രാത്രി റൂമിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസേബ് അങ്ങനെ സംഭവം വളരെ മോശമായി പോയി, ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മൗലാന നമ്മുടെ സഹോദരന്മാർക്ക് ഒരിക്കൊന്ന് കൈവെക്കാൻ രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ, നമ്മുടെ ശത്രുക്കൾ വേറൊന്നും നമ്മൾ. അതുകൊണ്ട് നമ്മൾ നിന്ന് കൊടുക്കണം ഇതിനൊക്കെ. അതൊക്കെ അവരുടെ സ്നേഹപ്രകടനമാണ്, അവർക്ക് വേറെ ആൾക്കാരും ഇല്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഇതൊക്കെ നിന്ന് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അത് പല സന്ദർഭങ്ങളിലായിട്ട് എവിടെയും ആ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും ഞാൻ കൂട്ടത്തിൽ ഒരുവനായിട്ട് തന്നെ നിങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മളെ വലിയ ഒരു സംഗതിയായിട്ട് പറയുന്ന ഒരു സംഗതി ഉണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രം അവനവൻ തന്നെ കഴുകണം, എൻ്റെ ഭാര്യ കേൾക്കണ്ട, പിന്നെ അവനവൻ തന്നെ കഴുകണം. അത് ചെയർമാനാണെങ്കിലും പിന്നെ വലിയ പ്രൊഫസർമാരാണെങ്കിൽ പോലും അവർ തന്നെ കഴുകണം, അല്ലാതെ വേറെ ആരും കഴുകിത്തരൂല. പക്ഷേ ഈ സ്വഭാവം നമ്മളെ ആൾക്കൂട്ടത്തിൽ ഒരുവനാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് ഒരു പ്രത്യേകത ഇല്ല എന്നുള്ളതാണ്. ആ പ്രത്യേകത ഇല്ലാതെ വന്നപ്പോൾ ചില ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്, ഒരു മൗലാന വിട്ടുപോയി. കാരണം സ്വന്തം പാത്രം നമ്മൾ തന്നെ കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണിത്? പിന്നെ മൗലവിമാർക്കും മൗലാനന്മാർക്കും യാതൊരു പ്രത്യേകതയില്ലെങ്കിൽ പിന്നെ എന്തിനാണിത്? ഞാനൊന്ന് പറഞ്ഞിരുന്നു, അത് ഒരു പ്രസംഗത്തിൽ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ വലിയവനോ ചെറിയവനോ ഇല്ല. ഒന്നെങ്കിൽ എല്ലാ മൗലാനന്മാരും അല്ലെങ്കിൽ പ്രൊഫസർമാരും ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ താഴെ തട്ടിലുള്ള വെറുപട്ടിയുടെയും വെള്ളംകോരിയുടെയും വിധാനത്തിലേക്ക് താഴണം, അല്ലെങ്കിൽ അവരെ കൂടി നിങ്ങളുടെ വിധാനത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ അത് ശരി, ഇങ്ങനെയാണല്ലേ ഇത്, ഇനി ഞാനിതിലില്ല എന്ന് പറഞ്ഞ് പോയ ആൾക്കാരുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്, വേറെ മൗലാനന്മാരും തിരിഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒരുവനായി നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും മറ്റുള്ളവരെ നിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞു, 2004 ഇലക്ഷൻ, ആസാമിലെ ഇലക്ഷൻ സമയത്ത്, പിന്നെ ചില ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം. ഇലക്ഷൻ സമയത്ത് അവിടെ പോയില്ല, അവിടെ ആസാമിൽ പോയി. ആസാമിൽ അന്ന് ഇവിടെ ഇതിൽ പറഞ്ഞ ഒരു 6018 കുടുംബങ്ങൾ പുഴുക്കളെ പോലെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. ദാരിദ്ര്യം കാണാൻ പോയത് അവിടേക്കാണ്. അത് കണ്ടിട്ട് ആകപ്പാടെ വിഷമായി. യഥാർത്ഥത്തിൽ ആ വിഷമം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവിടെ ഞാൻ അത് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിപ്പോ. അവിടെ ഞാനൊരു ഒരു വൃദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു. ആ വൃദ്ധ സ്ത്രീയിലെ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നീട് അവർ വളരെ കഷ്ടപ്പാടുകളൊക്കെ എന്നോട് ഞാൻ വിവരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പരിഭാഷകന്മാരെ മുഖാന്തരം അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു 4 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർക്ക് നമ്മളൊരു വീട് കൊടുത്തു, റീഹാബിൻ്റെ ഭാഗം ഒരു വീട് കൊടുത്തു. ആ വീട് കൊടുത്തപ്പോൾ ആ വീട്ടിൽ അവർ താമസാക്കി. അന്ന് അവർ വന്നു, അന്നും അവർ ബ്ലൗസ് ഇട്ടിട്ടില്ല. അതിന് മുമ്പ് കണ്ടപ്പോൾ ബ്ലൗസ് ഇട്ടിട്ടില്ല, മുസ്ലിമാണ്, ബ്ലൗസ് ഇട്ടില്ല. ബ്ലൗസ് ഇടുക എന്നുള്ളത് അത്ര വലിയ സംഗതി ഒന്നല്ലേ. നമ്മൾ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും കണ്ടു. പ്രസിഡൻറ്റ് മാത്രമേ ബ്ലൗസ് ഇട്ടിട്ടുള്ളൂ, മെമ്പർമാരെല്ലാം ബ്ലൗസ് ഇട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ബീഹാർ അവിടെ അസമിലുണ്ട്. അപ്പോൾ ഇവരുടെ ഈ വീട്ടിൽ ഇവർ താമസാക്കിയപ്പോൾ ഇവരെ കയ്യിൽ ഖുർആനുണ്ട്. എനിക്ക് പുതിയ ഖുർആൻ വേണമെന്നവർ പറയുന്നത്, ഖുർആൻ കീറി പറഞ്ഞതാണ്. പക്ഷേ ബ്ലൗസ് ഇട്ടില്ലെങ്കിലും നല്ലൊരു വസ്ത്രം കൊണ്ട് ഈ ഖുർആൻ അവർ നന്നായി പൊതിഞ്ഞ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവർക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഖുർആൻ വീട്ടിലെ അത് ഓതാനൊന്നും അറിയണ്ടാവില്ല, വീട്ടിൽ ഒരു ബർക്കത്തിന് വേണ്ടി വെക്കാനുള്ള ബർക്കത്ത് മനസ്സിലായി കുട്ടി, ഒരു ബർക്കത്തിന് വേണ്ടി വെക്കാനുള്ളതാ സംഗതിയാണ്. അപ്പോൾ ഇത് പിന്നീട് ഞാൻ പോയപ്പോൾ കണ്ടു എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ഇതിലുണ്ട്. പിന്നെ ആസാം കണ്ടുപിടിച്ചത് നമ്മളാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചില്ലേ, കൊളംബസിനല്ലേ കണ്ടുപിടിച്ചത്, അമേരിക്ക കണ്ടുപിടിച്ചു. അമേരിക്ക നേരത്തെ അവിടെ ഉണ്ട്, പക്ഷേ കണ്ടുപിടിച്ചത് കൊളംബസാണ്. അതുപോലെ ആസാം നേരത്തെ അവിടെ ഉണ്ട്, പക്ഷെ കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞ ഒരു യോഗത്തിൽ വെച്ചിട്ട്
നമ്മുടെ ചൗധരി സാഹിബ് ഹാഫിസ് ശ്രീ ചൗധരി സാഹിബിനോട് ഞാൻ പറഞ്ഞു, ആസാം കണ്ടുപിടിച്ചത് ഞങ്ങളാണെന്ന്. ശരിയാണ്, അദ്ദേഹം സംഭവിച്ചു, ആസാം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. അതിനുശേഷമാണ് ബാക്കി പല ആൾക്കാരും ഇവിടെ വരാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. ആസാം കണ്ടുപിടിച്ചു നമ്മൾ. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു ഇന്ത്യൻ മുസ്ലിങ്ങളിൽ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ തെക്ക് നിന്ന് വടക്കോട്ട് പോയ ഒരു സംഘടനയില്ല, ഒരു പ്രസ്ഥാനവുമില്ല. നേരെ കുറച്ച് വടക്ക് നിന്ന് അടുത്ത് തെക്കോട്ട് വന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏത് പ്രസ്ഥാനങ്ങളെടുക്കും, ഒരു പ്രസ്ഥാനവും തെക്ക് നിന്ന് വടക്കോട്ട് പോയിട്ടില്ല. ഒരൊറ്റ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ, ഒരു സംഹാര പ്രസ്ഥാനം, നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ ഒരാളുണ്ടായിരുന്നു ഒരു സ്വാമി വിവേകാനന്ദൻ, ശങ്കരാചാര്യർ, ശങ്കരാചാര്യർ ഇവിടെ നിന്ന് പോയതാണ്. ഒരു സംഹാര പ്രസ്ഥാനം, ഒരു നിർമ്മാണ പ്രസ്ഥാനം ഇവിടെ നിന്ന് പോയത് പോപ്പുലർ ഫ്രണ്ട് വന്നു, ഇവിടെ നിന്ന് പോയത്, വേറെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ ഇവർ ചോദിച്ചു, 2010 ആഗസ്റ്റിലാണെന്ന് എൻ്റെ ഓർമ്മ, രാജസ്ഥാനിൽ നടക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇവർ ചോദിച്ചു, പിന്നെ നിങ്ങളെന്താണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പാർട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ SDPയിൻ്റെ അടുത്ത് നിന്ന് പോയതായിരുന്നു, എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഇതൊക്കെ എപ്പോഴും ഉള്ളതാണ്, അന്നുള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്. ഇവർക്ക് വളരെ വളരെ അസഹ്യത തോന്നുന്ന, അസഹനീയത തോന്നുന്ന ഒരു സംഗതിയാണ് സൗത്ത് ഇന്ത്യൻ ആൾക്കാർ വന്നിട്ട് ഇവരെ നയിക്കുകയെന്നുള്ളത്. അത് അവിടെ മാത്രമല്ല, ഒരു നമ്മളൊരു മൗലാന ഷാദാബ് മൗലാന എന്ന് പറയും ഞങ്ങൾ, അദ്ദേഹം ലക്നൗവിലെ മൗലാനമാരെ കാണാൻ പോയി. അപ്പോൾ അയാളോട് ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതെന്ന്, ഞങ്ങളിവിടെ ഇല്ലേ എന്നുള്ള അർത്ഥം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ യു പിക്കാരനാണ് മൗലാന എന്ന് പറഞ്ഞു. ഇപ്പോൾ യു പിക്കാരനാണ് കാന്താൻ കോൻസ കാന്താൻ മേഹന, ഏതാ കുടുംബം, പിന്നെ കുടുംബമാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയാൽ ഒരിക്കൽ ഒരു ഇതുമില്ല, ഒരു അസഹ്യത തോന്നും. അപ്പം ഞാൻ പറഞ്ഞു, സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇന്ത്യൻസ് എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് ഉള്ളൂ. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാർക്ക് എവിടെയും പോയി ഒന്നും ചെയ്യാം. ഞാൻ പോയി ചോദിച്ചു, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ടാക്കിയ എല്ലാ സംഘടനകൾക്കും അനുയായികളായി ഞങ്ങൾ നിന്നിട്ടില്ലേ? ഞങ്ങൾ കോൺഗ്രസ് എവിടെ ഉണ്ടായതാണ്? നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് അനുയായികൾ തന്നില്ലേ? ഞങ്ങൾ BJP എവിടെ ഉണ്ടായതാണ്? നോർത്ത് ഇന്ത്യയിൽ അനുയായികളില്ലേ? ഏത് പ്രസ്ഥാനം എടുത്തു നോക്കി, നിങ്ങൾക്ക് ഞങ്ങളവിടെ നിങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. എന്നിട്ട് ഞങ്ങളൊന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു ഇത്രക്കാരോട്. അതുകൊണ്ട് ദയവായി സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്ന് പറയരുതെന്ന്. വേറൊരു പത്രം പ്രസ് മീറ്റിൽ അവർ ചോദിച്ചത്, നിങ്ങൾ മതേതര പ്രസ്ഥാനമാണെന്ന് പറയുന്നു, നിങ്ങൾ ഒരു മുസ്ലിമാണല്ലോ, പിന്നെ അതിൻ്റെ പ്രസിഡൻറ്റ് നിങ്ങളാണല്ലോ, അതിൻ്റെ പ്രസിഡൻ്റ് ഒരു മുസ്ലിം, പിന്നെ ഇങ്ങനെ ഒരു മതേതര പ്രസ്ഥാനം എന്ന് പറയാമെന്നാണ്. മുസ്ലിമാണെങ്കിൽ മതേതര പ്രസ്ഥാനം എന്ന് പറയാൻ പാടില്ല, ഒരു ഹിന്ദു വേണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി വേണം. ക്രിസ്ത്യാനി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതൊരു സവർണ ഹിന്ദുവാണ്, അങ്ങനെയാണെങ്കിലും പക്കാ മതേതരമായി, പിന്നെ ദേശം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ മതേതരമായി എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ക്രിസ്ത്യാനിയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്, അത് മതേതരം. ഒരു പിന്നെ വേറൊരു ഹിന്ദുവാണ്, പിന്നെ CPMൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി, അല്ല ഒരു അന്ന് മറ്റേ ഇയാളായിരുന്നു സുർജിത് ഹർകിഷൻ സുർജിത്, ഒരു സിഖുകാരനാണ്, CPMൻ്റെ സെക്രട്ടറി. പിന്നെ അതുപോലെ ഓരോന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു, അതൊക്കെ മതേതരം. ഒരു മുസ്ലിം ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റായ അത് മതേതരമല്ല. ഇത് മാറ്റി വെച്ചാളി എന്ന് പറഞ്ഞാൽ, ആ പരിപ്പ് ഇവിടെ വീഴില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചിട്ട്, അത് മതേതരമാണെങ്കിൽ ഞങ്ങളുടേത് മതേതരമാണ്, അത് മതേതരമല്ലെങ്കിൽ ഞങ്ങളുടേത് മതേതരമല്ല. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടാണ്. വേറെ സമയത്ത് പറഞ്ഞു, നിങ്ങൾ മതേതര പ്രസ്ഥാനം എന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ പറയുന്നത് മുഴുവൻ മുസ്ലിങ്ങളുടെ കാര്യമാണല്ലോ, അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, ഇവിടെ രണ്ട് റോഡും മൂന്ന് റോഡുണ്ടെന്ന് നിൽക്കുക, അതിലൊരു ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, ബാക്കിയുള്ള മുഴുവൻ നല്ല റോഡ്. അപ്പോൾ നല്ല റോഡ് നന്നാക്കണമെന്ന് പറയേണ്ടത് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന് പറയേണ്ടത് ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന് ഞാൻ പറയുന്നത്, അതാണ് മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ കാരണം, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞത് എന്ന്. ഇങ്ങനെ ഓരോ വേറെ സ്ഥലത്ത് പറഞ്ഞു, നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ SDPയും കെജ്രിവാളിൻ്റെ പാർട്ടിയും തമ്മിൽ എന്താ വ്യത്യാസം? കെജ്രിവാളിൻ്റെ പാർട്ടി രൂപീകരിച്ചുടനെയാണ്,
അത് തമ്മിൽ ആശയപരമായ ഒരേ സംഗതിയാണല്ലോ പറയുന്നത്. ഇന്ത്യൻ സാഹചര്യം വിലയിരുത്തിയിട്ട് സത്യസന്ധമായി വിലയിരുത്തി പറയുന്ന ആളുകൾക്ക് മുഴുവൻ ഒന്നിനായിരിക്കും, ഒരേ കാര്യങ്ങളിനായിരിക്കും പറയാനുണ്ട് ആ കാലഘട്ടത്തിൽ. ഒരു മൂന്നാം ബദലെന്നൊക്കെ പറയുമ്പോൾ അതായിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിന് മറുപടി ഉണ്ട്. അത് കെജ്രിവാളിൻ്റെ പാർട്ടിയാണ്, ഇത് ഈ അബൂബക്കറിൻ്റെ പാർട്ടിയല്ല. ഇതാണ് എൻ്റെ വ്യത്യാസം, പ്രധാനമായ വ്യത്യാസം അതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സംഗതികൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ നല്ലൊരു സ്വീകാര്യത നമുക്കുണ്ട് അവിടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോക്കറ്റ് ഫണ്ടിൻ്റെ ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഒരു പ്രദേശത്ത് ഒന്നടങ്ങോ കടകൾ കൂട്ടിയാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു പ്രദേശത്ത് കടകൾ കൂട്ടിയിട്ടാണ് പറഞ്ഞത് നമ്മുടെ സമ്മേളനം നടക്കുന്നു, അതിന് രാവിലെ തന്നെ എത്തിയില്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രക്കാലം ജനങ്ങളും ഉണ്ടായിരുന്നു പൂർണ്ണ പൂർണ്ണ ആണ് പൂർണ്ണിയ 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 ജില്ലയിൽ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഗതികൾ ഒരിക്കലും രാജസ്ഥാനിൽ ഞാൻ പോയി, പാർട്ടി രൂപീകരിച്ച ഉടനെ പോയി. പാർട്ടി രൂപീകരിച്ച ഉടനെ പോയപ്പോൾ പിന്നെ അവിടെ ഒരു ഗ്രാമത്തിലേക്കാണ്, രാവിലെ 7:30 സ്വീകരണം. ഒരു ഗ്രാമത്തിൽ തണുത്ത് വിറച്ചിട്ട് എനിക്ക് നിന്നുകൂടാ, ചൈസായപ്പോണ്ട് തണുത്ത് വിറച്ചിട്ട് നിന്നുകൂടാ. അങ്ങനെ സ്വീകരണത്തിൽ പോകുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ, നമ്മൾ നേതാവായി പോയില്ലേ, ഒരു നിവൃത്തിയില്ല പോകുകയാണ്. അങ്ങനെ പോയി അവിടെത്തിയപ്പോൾ ഈ തണുപ്പിലും ഭയങ്കരമായ ജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ദളിതുകൾ, ആദിവാസികൾ, മുസ്ലിങ്ങൾ, മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ള വലിയൊരു ജനാവലി തണുത്ത് മരം കോച്ചും തണുപ്പിലും ഒക്കെ വന്നു. അപ്പോൾ അവർ ചില ആൾക്കാർ വന്നിട്ട് കൈ പിടിക്കുന്നു, കൈ മുത്തുന്നു, ഇത് വലിക്കണോ വലിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അനുഭവം, കൈ മുത്തുന്നതിൽ ഇവിടെ നമ്മളെ കൈയൊന്നും ആരും മൊത്തമില്ല. തങ്ങന്മാർ ഇക്രാമിൻ്റെ ഒക്കെ മുത്തുണ്ടാവും, തങ്ങളാണല്ലോ, അല്ലാതെ നമ്മൾക്കൊന്നും ആരും മൊത്തം കണ്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ അതിലൊരാൾ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ഹം പിച്ചലെ സാട്ട് സാൽ ആഫ്കെയിൻ ദിസാർ മെത്തൈ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 60 വർഷമായി ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നേ വരെ ഈ അവശ്യ വിഭാഗങ്ങൾക്ക് പിന്നെ ഒരു എന്താണ് പറയുക, ഒരു പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ അവശ്യ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ട് താല്പര്യം. അല്ലാതെ എന്നെ കാത്തിരിക്കാൻ, അല്ലെങ്കിൽ നീ ശേഷിയെ കാത്തിരിക്കാന്നല്ല പറഞ്ഞിട്ട് താല്പര്യം. അമ്മ അവർക്ക് ഇൻതിസാർ മെറ്റേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തെ കാത്തിരിക്കുകയാണെന്നാണ്. ഈ കാത്തിരിപ്പിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും കാഴ്ചകൾ നമുക്കിപ്പോഴും അവിടെ കാണാൻ കഴിയും. ഞാൻ വിചാരിക്കാറുണ്ട് മലയാളം ഒഴികെ ഏത് ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എനിക്ക് എങ്ങനെ ഇതുപോലുള്ള ഒരു പദവി വരുവിയാണെങ്കിൽ ആ പദവിയിലെത്താൻ സാധിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ പിന്നെ ഇതിലെ സംഗതി എന്താ വെച്ചാൽ, എൻ്റെ ജനറൽ ക്വാളിഫിക്കേഷൻ 10-ാം തരമാണ്, അത് തന്നെ 10-ാം തരത്തിലെ പാസ്സായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരാൾ ആരുമായും ഞാൻ സംഭാഷണം നടത്തും, ആരുമായും സംസാരിക്കും, എനിക്ക് ഒറ്റ ഒരുതിന് പേടിയില്ല. ഈ ധീരതക്കാണ് പ്രശംസ കൊടുക്കേണ്ടത്, ഈ ധീരതയാണ് പ്രശംസിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് തന്നെയല്ല. കാരണം അത്രക്ക് വലിയ ധീരതയും ശൂരതയും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏതൊരാൾ ഞാൻ പറഞ്ഞതല്ല, പോസ്റ്റിൽ പിന്നെ ഡോക്ടറൽ കാൻഡിഡേറ്റിന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഈ സെൻ്ററിൽ വെച്ചിട്ട്, അതും എക്കണോമിക്സിൽ. പിന്നെ എൻ്റെ ധീരതയെ പറ്റി പിന്നെ പറയേണ്ടതുണ്ട് നിങ്ങളോട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് എനിക്കുള്ളത്, അല്ലാതെ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. ഞാൻ തീർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയൊരു വേദന ഉണ്ട് ഇപ്പോൾ തൊണ്ടയിൽ. അത് ഇന്നലെ ഒരു എൻഡോസ്കോപ്പി ചെയ്തിരുന്നു, അതിൻ്റെ വേദനയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനടുത്ത് വേറൊരു സംഗതി, എൻ്റെ വീട്ടിൽ എനിക്കും പിന്നെ എൻ്റെ കുടുംബത്തിലെ മിക്കവാറും ആളുകൾക്കും കോവിഡ് ആണ് വന്നത്. ആ കോവിഡിൽ ചില ആൾക്കാർ അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചു, വേറെ ചില ആൾക്കാർ അതിനോട് നെഗറ്റീവായി പ്രതികരിച്ചു, സകാരാത്മകമായും അകാരാത്മകമായും പ്രതികരിച്ചു എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണുള്ളത്. പക്ഷേ എൻ്റെ എന്തെങ്കിലും പരിശോധിച്ചിട്ടോ, ഞാൻ നിഷേധാത്മക രീതിയാണ് എൻ്റെ തന്നെ പരിശോധിച്ചപ്പോൾ. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നല്ല വൃത്തിയുള്ള സർജറിയാണ് നടന്നത് എൻ്റെതേ, നല്ല വൃത്തിയുള്ള സർജറി.
ആറേഴ് മണിക്കൂറിൻ്റെ ബോധത്തിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ട് ഇവർ ചെയ്ത് കൂട്ടിയത് നല്ല വൃത്തിയുള്ള സർജറിയാണ്. വേറെ ഡോക്ടറെ നോക്കിയിട്ട് ആ പറഞ്ഞതാണ് നമ്മുടെ ഡോക്ടറെ പറ്റി. അപ്പോൾ നല്ല വൃത്തിയുള്ള സർജറിയാണ്. അപ്പോൾ പക്ഷേ ഇന്നത്തെ എൻഡോസ്കോപ്പിയിൽ ഒരു കാര്യം വ്യക്തമായി, എനിക്ക് രോഗത്തിൻ്റെ യാതൊരു അംശവും എൻ്റെ ശരീരത്തിലില്ല എന്ന് ഇന്നലെയും വ്യക്തമായി. ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ പരിശോധനകളിലും ഒന്നുമില്ല എന്ന് മനസ്സിലായത്. പക്ഷേ എനിക്ക് ചെറിയൊരു സംഗതി കണ്ട്, പക്ഷേ ക്യാൻസറിൻ്റെതായിട്ട് യാതൊന്നുമില്ല, അല്ലാതില്ല. സി ടി സ്കാൻ ചെയ്തു അതിലുമില്ല. പിന്നെ എല്ലാം നോർമലാണെന്നാണ്. നമ്മളെല്ലാം ഇപ്പോൾ ന്യൂ നോർമലാണല്ലോ. നോട്ട് നിരോധനത്തോടു കൂടി തുടങ്ങിയ തുടക്കം കുറിച്ച ന്യൂ നോർമൽ, ഒരു പക്ഷേ 2014 കൂടി തുടങ്ങിയ ന്യൂ നോർമലിലാണ് നമ്മുടെ ഇന്ത്യൻ ജനത മുഴുവനുണ്ട്. നമുക്ക് ന്യൂ നോർമലിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മതേതരത്വം മതേതരത്വമല്ല, ജനാധിപത്യം ജനാധിപത്യമല്ല, ഭരണഘടന ഭരണഘടനയല്ല. ജുഡീഷ്യറിയിൽ ജസ്റ്റിസുമാരുണ്ട്, പക്ഷേ ജസ്റ്റിസ് ഇല്ല, അങ്ങനെയുള്ള ജുഡീഷ്യറി. പിന്നെ ഇവിടെ വിദ്വേഷം വിദ്വേഷമാണ്, വിദ്വേഷം വിദ്വേഷത്തെ കാണുള്ളൂ, രോഷം രോഷത്തെ കാണുള്ളൂ, വെറുപ്പ് വെറുപ്പിനെ കാണുള്ളൂ, ജാതി ജാതിയെ കാണും, മതം മതത്തെ കാണും. ഇങ്ങനെയുള്ള ഒരു 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 ന്യൂ നോർമലിലാണ് നമ്മളിപ്പോൾ ജീവി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ലത് നമ്മുടെ പഴയ ഓൾഡ് നോർമലാണ്. ആ ഓൾഡ് നോർമലിൽ നമുക്ക് ജനാധിപത്യമുണ്ട്, നമുക്ക് മതേതരത്വമുണ്ട്, നമുക്ക് സൗമനസ്യമുണ്ട്, പരസ്പര സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ആ നോർമൽ, ആ ഓൾഡ് നോർമൽ തിരിച്ചു പിടിക്കാനുള്ള നിങ്ങളുടെ ചടുല പ്രവാഹത്തിൽ എനിക്ക് നിങ്ങളോടൊപ്പം ചേരാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ട്, ഇൻഷാല്ലാ. എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ. വാഹിർ ദേവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.